ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. പലതും എഴുതാനും വരയ്ക്കാനും ഓടാനും ചാടാനും അല്ലെങ്കിൽ നന്നായി സംസാരിക്കാനും ഒക്കെയുള്ള കഴിവുള്ള പലരും നമുക്കിടയിലുണ്ടാവും. എന്നാൽ പലർക്കും കവിത എഴുതുക, കഥ എഴുതുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വാക്കുകൾ എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിനെ സങ്കല്പിച്ച് എഴുതേണ്ടത് എന്നുള്ള രീതിയിലുള്ള പല പ്രശ്നങ്ങളും നമ്മളുടെ ഇടയിലുള്ള പലരും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കവിത എഴുത്ത്, കഥ എഴുത്ത്, അതുപോലെ എങ്ങനെ ഒരു ഉപന്യാസം തയ്യാറാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡയറി എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കത്തെഴുതാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കവിത രൂപപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കവിത നമുക്ക് എങ്ങനെ മനസ്സിലേക്ക് വരുത്താം എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇപ്പൊ ആകാശം എന്നൊരു ടോപ്പിക് എടുത്തിട്ട് പെട്ടെന്ന് ആകാശത്തെ കുറിച്ചിട്ട് നാലു വരി എഴുതുക, അത് ശരിക്കും നമുക്കൊരു എന്താ പറയുക നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാൻ വഴിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കവിത നമുക്ക് തോന്നുന്നത് പല സമയങ്ങളിലായിരിക്കും, പല സന്ദർഭങ്ങളിലായിരിക്കും. ചിലപ്പോൾ ഒറ്റപ്പെടലുകൾ കവിത രൂപപ്പെടുത്തുക, അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കവിത വരാം. അല്ലെങ്കിലോ നമ്മള് സായം സന്ധ്യയിൽ ഇങ്ങനെ മഴയൊക്കെ നോക്കിയിരിക്കുമ്പോൾ മഴയെ നോക്കി ഒരു കവിത ചൊല്ലാൻ തോന്നാം. ചിലപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ, വല്ലാതെ സങ്കടം വരുമ്പോഴായിരിക്കും ഒരു കവിത എഴുതാൻ തോന്നുക. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ കവിത എഴുതും. പുറത്ത് നടക്കുന്ന അക്രമണങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അക്രമങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ചിലർ കവിത എഴുതി പോകും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കവികളും വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മൾ അത്ര വലിയ രീതിയിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഒരു കവിത എങ്ങനെ രൂപപ്പെടുത്താമെന്ന ചിന്ത, അല്ലെങ്കിൽ എങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് തന്ന് എഴുതാനാണ് സാധാരണ കോമ്പറ്റീഷൻസ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ആർട്സ് ആണെങ്കിലും അങ്ങനത്തെയുള്ള മത്സര ഇനങ്ങളിലൊക്കെ ചോദിക്കാറുള്ളത്. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു ഒരു ടോപ്പിക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം കവിത എഴുത്ത് എന്നുള്ളതാണ്. നമ്മൾ വലിയ കവിതകൾ എഴുതി പോകാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ ഒരു നാലുവരി കവിത അല്ലെങ്കിൽ ആറുവരി കവിതയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പല തരത്തിലുണ്ട്. അതിപ്പോ ഉപമ, ഉൽപ്രേക്ഷ, അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ വൃത്തം, ഇതൊക്കെ വെച്ച് എഴുതുന്ന വലിയ വലിയ എഴുത്തുകാരും രചയിതാക്കളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അത്തരത്തിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ തുടക്കക്കാരാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കൊച്ചു കവിതകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോ ആലോചിച്ച് പോകുന്നത്. ഇപ്പൊ നോക്കാം, നമുക്കൊരു ഉദാഹരണത്തിന് ആകാശം ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണമായിട്ട് ആകാശം എന്നൊരു ടോപ്പിക് നമുക്ക് ആകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഇടി മുഴങ്ങാൻ തുടങ്ങി ആകാശത്ത് നിന്ന്. നോക്കുക, നമുക്ക് കവിത എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോഴേക്കും ആകാശം തന്നെ നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ആകാശത്തെ കുറിച്ച് കവിത. അപ്പൊ ആകാശം എന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഏത് ടോപ്പിക് കിട്ടിയാലും നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു വാക്കില്, ആ ഒരു വാക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, ആ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വസ്തുക്കളെ കുറിച്ചും വെറുതെ ഒന്ന് മനസ്സിലൂടെ ആലോചിക്കുകയാണ് ആദ്യമായിട്ട്. അപ്പൊ ആകാശം എന്ന് പറയുമ്പോൾ ആകാശത്ത് എന്തൊക്കെയുണ്ട് അത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരണം. അപ്പൊ ആകാശത്ത് കാർമേഘങ്ങളുണ്ട്, നമ്മൾ നോക്കുമ്പോൾ കാണുന്നതൊക്കെ നമുക്ക് എഴുതാം. ആകാശത്ത് കാർമേഘങ്ങളുണ്ട് അല്ലെ, ആകാശവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്താണ് മേഘം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു വാക്ക് കിട്ടി മേഘം അല്ലെ. പിന്നെ ആകാശവുമായി ബന്ധപ്പെട്ട് ആകാശം എന്നാണ് മഴ ഭൂമിയിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ മഴ എന്നുള്ള ഒരു വാക്ക് കിട്ടി. പിന്നെ ആകാശത്തിന്റെ നിറം ആലോചിക്കുക. ആകാശത്തിന് ചിലപ്പോ നീല നിറമാണ്, ചിലപ്പോ എന്താണ്, ചിലപ്പോ ചുവന്ന നിറം കാണപ്പെടുന്നുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ പല നിറത്തിൽ ആകാശം കാണാം. ആകാശത്തുള്ള മറ്റു വസ്തുക്കൾ, ഏറ്റവും മനോഹരമായ ഒരു വസ്തുവാണ് എന്ത്? സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ചന്ദ്രൻ നമ്മൾ എഴുതുക, ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ. നക്ഷത്രം, നക്ഷത്രങ്ങൾ ആകാശത്ത് കാണപ്പെടുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ആകാശത്തെ ചുറ്റിപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ, ആകാശത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കയറി ആകാശത്തു നിന്ന് ലഭിക്കുന്നത്. അപ്പൊ ഇത്തരം വസ്തുക്കളെയൊക്കെ ബന്ധപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കവിതയിലൂടെ ചെയ്യേണ്ടത്. അത് പലരുടെയും അവസ്ഥയ്ക്കനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ പലരുടെയും ഓർമ്മകൾക്കനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ പലരുടെയും ഭാവനയ്ക്കനുസരിച്ചിട്ടോ ഒക്കെ മാറ്റം വരുത്തി പല രൂപങ്ങളിലാക്കി ചെയ്യാറുണ്ട്. നമ്മൾ തുടക്കക്കാരെന്ന രീതിയിൽ ഇത്തരമുള്ള വാക്കുകളെ തന്നെ ഇതിലേക്ക് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞാൽ
വളരെ സുഖമായിരിക്കും. ഇപ്പോ ആകാശം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ അല്ലെ, മേഘങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങുന്ന അല്ലെങ്കിൽ മേഘങ്ങൾ ഇങ്ങനെ എങ്ങോട്ടോ പോകുന്നത് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ആകാശത്തോട് ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കും ചോദിക്കാനുണ്ടാവും, എന്താണ് ഈ ആകാശത്തിലൂടെ പറക്കുന്ന അല്ലെങ്കിൽ ആകാശത്തിലൂടെ നടന്നു നീങ്ങുന്ന അല്ലെങ്കിൽ ആകാശത്തിലൂടെ പോകുന്ന മേഘങ്ങൾ എങ്ങോട്ടായിരിക്കും അല്ലെ? മതി, ഈ ആകാശത്തിലൂടെ നീ എങ്ങോട്ടാണ് മേഘമേ? മേഘത്തോടൊരു ചോദ്യം ചോദിക്കുക. ഈ ആകാശത്തേരിലേറി ഒരു കുറച്ചും കൂടി നമുക്ക് ഉഷാറായിട്ട് ചോദിക്കുന്നതാണ്, ഈ ആകാശത്തേരിലേറി നീ എങ്ങു പോകുന്നു മേഘമേ? നോക്കുക, ഈ ആകാശത്തേരിലേറി നീ എങ്ങു പോകുന്നു മേഘമേ? നിന്റെ സങ്കടമായ മഴ താഴേക്ക് വീഴുന്നല്ലോ. നോക്കുക, നമ്മളെ മേഘത്തോട് സംസാരിക്കുകയാണ്. നിന്റെ കണ്ണുനീരായ ആകാശമേ, നിന്റെ കണ്ണുനീരായ മഴ ഇതാ ഭൂമിയിലേക്ക് വീഴുന്നുവല്ലോ. നമ്മൾ ചോദിക്കുകയാണ് ആ മഴയെ നമ്മൾ എന്താണ് ആകാശത്തിന്റെ കണ്ണുനീരായി കാണുകയാണ്. ആലോചിച്ച് നോക്കൂ, ആകാശമേ നിന്റെ കണ്ണുനീർ മഴയായി താഴേക്ക് പൊഴിയുന്നല്ലോ അല്ലെങ്കിൽ മഴയായി താഴേക്ക് വീഴുന്നല്ലോ എന്ന് ചോദിക്കാം അല്ലേ. ആ നിന്റെ നക്ഷത്രങ്ങൾ, അപ്പൊ നമ്മൾ ഒരു വാക്കിന് പല വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് എന്തിനാ, സമാന പദം നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. ആ സമാന പദം പഠിച്ചു പോകുന്നത് എന്തിനാ, ഈ കവിതയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താനാണ്. ഇപ്പൊ നക്ഷത്രം എന്നുള്ളതിന് താരം എന്ന് പറയാറുണ്ട് അല്ലെ, താരം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ താരകം എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുക, നിന്റെ താരങ്ങളൊക്കെ അല്ലെങ്കിൽ നിന്റെ താരകങ്ങളെല്ലാം എവിടെ പോയി? അപ്പൊ നമുക്ക് ചോദിക്കാം, നിന്റെ താരകങ്ങളെല്ലാം എങ്ങു പോയി? കാണുവാനില്ലല്ലോ. പെട്ടെന്ന് ഒരു ഇടിവാള് വന്ന് മിന്നിയെന്ന് വിചാരിക്കുക, നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി. അപ്പോ നിന്റെ ഇടിമുഴക്കം എന്നെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിന്റെ ഇടിമുഴക്കം എന്നെ ഭയചകിതനാക്കുന്നു, നിന്റെ ഇടിമുഴക്കം എന്നെ ഭയപ്പെടുത്തുന്നല്ലോ. നമ്മൾ പറയുന്നത് നിന്റെ ഇടിമുഴക്കങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുവല്ലോ അല്ലേ. നിന്നിലൂടെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഇടിമിന്നൽ, അതേപോലെ തന്നെ ഇടിമുഴക്കം അല്ലെങ്കിൽ കാർമേഘം എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിലേക്ക് കൂട്ടിയോജിപ്പിക്കാം. ഇനിയോ, സൂര്യൻ എങ്ങോ മറയാറായി. ഇപ്പൊ സന്ധ്യയായി തുടങ്ങി, അപ്പൊ നമുക്കറിയാം സൂര്യൻ എങ്ങോ മറയാറായി, നിന്റെ കൂട്ടുകാരൻ ചന്ദ്രനെ കണ്ടില്ലല്ലോ അല്ലേ. സൂര്യൻ എങ്ങോ മറയാറായി, നിന്റെ കൂട്ടുകാരൻ ചന്ദ്രനെ കണ്ടില്ലല്ലോ. മതി, ഒരു നാലോ അഞ്ചോ വരികളായി ഇപ്പൊ തന്നെ നമുക്ക് ഇതുപോലെ കൂട്ടിയോജിപ്പിക്കും. എന്നിട്ട് എന്താ പറയാം അവസാനിപ്പിക്കാനായിട്ട്, മേഘമേ നീ നിന്റെ കുടിലിൽ എത്തിയോ, അല്ലെങ്കിൽ മേഘമേ നീ നിന്റെ സ്ഥലത്തെത്തിയോ, അല്ലെങ്കിൽ മേഘമേ നീ നിന്റെ യാത്ര അവസാനിപ്പിച്ചുവോ എന്ന് ചോദിക്കും. ഇപ്പൊ മേഘത്തിനെ കാണാനില്ല, അപ്പൊ നമുക്ക് എന്തിരിക്കാം, മേഘമേ നീ നിന്റെ യാത്ര അവസാനിപ്പിച്ചുവോ. മതി, ഇങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയ ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇതാണ് ആദ്യത്തെ ഒരു പാഠം എന്ന് പറയുന്നത്, ആ വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുക, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ കോർത്തിണക്കി വെക്കുക. എന്നിട്ട് ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവരോട് ചോദിക്കാനുള്ള കുറെ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് കവിതയെ രൂപപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ വർണ്ണിക്കുന്ന കവിതകൾ എഴുതാം. ഇപ്പൊ ആകാശത്തിന് വർണ്ണിക്കുന്ന കവിതകളാക്കി വേണമെങ്കിൽ എഴുതാം. മിന്നും താരകങ്ങളും ജ്വലിക്കുന്ന സൂര്യനും അല്ലേ, എന്താ പറയാ, പൊഴിഞ്ഞു വീഴുന്ന മഴയായി എത്ര സുന്ദരിയായി നിൽക്കുന്നു അല്ലേ. ഈ ലോകത്തിനൊരു മേൽക്കൂര പണിത നീ, മേൽക്കൂര അല്ലേ, മുകളിൽ ഇങ്ങനെ നമുക്കൊരു വീടാണ് ആകാശം. അപ്പോ ലോകത്തിന് തന്നെ മേൽക്കൂര പണിഞ്ഞ നീ എന്റെ അമ്മയായി ഞാൻ കരുതട്ടെ, എന്റെ അമ്മയായി നിന്നെ ഞാൻ കരുതട്ടെ അല്ലേ. നീ കരയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ നിന്റെ കണ്ണീർ കാണാൻ എന്ത് മനോഹരമാണ് അല്ലേ, നിന്റെ കണ്ണീർ കാണാൻ എന്ത് മനോഹരമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ നീ കാറ്റായി എന്നിലേക്കെത്തി എന്നെ തഴുകാറുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ വർണ്ണനകളായിട്ടും ഈ കവിത എഴുതാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു വസ്തു കിട്ടിയാൽ അതിനെ ഇങ്ങനെ ഭാഗിച്ച് അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ കണ്ടെത്തുക, കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ തന്നെ ഒരു നാല് വരി കവിത ഒന്ന് ബുക്കിലേക്ക് എഴുതി നോക്കൂ, നാല് വരി കവിത. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പൂവ്, ഫ്ലവർ, പൂവ് എന്നുള്ളതാണ്. ഈ പൂവിനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പൂവിന് എന്തൊക്കെയുണ്ട്, പൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വണ്ടിനെ അല്ലെങ്കിൽ പൂമ്പാറ്റിയെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പൂവിനും ആ തണ്ടിനും ആ ഇലയ്ക്കും ആ മണ്ണിനും ഒക്കെയുള്ള പ്രത്യേകതകളൊക്കെ ആലോചിച്ചുകൊണ്ട് നിങ്ങളൊരു നാല് വരി വെറുതെ ഒന്ന് എഴുതി നോക്കും. എഴുതിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അപ്പോൾ ഒരു കവി ജനിക്കുകയാണ്. നിങ്ങൾ
നിങ്ങൾക്ക് തന്നെ അത് വായിച്ചിട്ട് ഒരു ഇഷ്ടപ്പെട്ടാൽ എന്നെ കൊണ്ട് സാധിക്കുമല്ലേ എന്ന് തോന്നിയാൽ മതി, പിന്നെ നമുക്ക് സുഖമായിട്ട് എത്ര വരികളും പിന്നീട് ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് ആദ്യത്തെ പാഠം എല്ലാവരും ചെയ്തത്.